എഡി ഓൺ ലേണിംഗ് സൊല്യൂഷൻസിന്റെ ഇ ബുക്ക് ഇപ്പോൾ വിപണിയിൽ. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എഡി ഓൺ ലേണിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ ഇന്ന് കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇതെൻ്റെ മാത്രം ചോദ്യങ്ങളല്ല, നമ്മുടെ വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുടെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്താണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കേരള PSC പ്രിലിമിനറി എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ റിസൾട്ട് വന്നു, ഒരുപാട് ആളുകൾ തോറ്റുപോയി, കുറച്ച് ആളുകൾ ജയിച്ചു. അപ്പോൾ അവരൊക്കെ മെയിൻസ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിപ്പെട്ട ആളുകളോടും കൂടി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇത് മാത്രമല്ല, ഇനി അടുത്തത് ഇനിയും എക്സാമുകൾ വരാനുണ്ട്, പ്രിലിമിനറി എക്സാംസ് ഇനി വരാനുണ്ട്, അതേപോലെ മെയിൻസ് എക്സാമൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ്, നമ്മൾ പ്രിലിമിനറി മെയിൻസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു തീരുമാനം PSC ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ നല്ല കാര്യമാണ്. കാരണം എക്സാമിൻ്റെ സുതാര്യത അല്ലെങ്കിൽ എക്സാമിൻ്റെ നടത്തുന്ന രീതി കുറച്ചുകൂടി ഒന്ന് എഫക്റ്റീവ് ആകും എന്നുള്ളതാണ് ഈ ഒരു മെത്തഡിലൂടെ നടക്കാവുന്നത്. കാരണം മെയിൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി മെയിൻസ് ഉള്ള സിസ്റ്റം SSC, ബാങ്ക്, UPSC ഒക്കെ അവിടെയൊക്കെ വളരെ വിജയകരമായിട്ട് നടന്നിട്ടുള്ളൊരു സിസ്റ്റമായിരുന്നു. പക്ഷെ ഇവിടെ കേരള PSC തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിലിമിനറിയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു, എക്സാം കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞു, തേർഡ് സ്റ്റേജ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്നല്ല, സാധാരണ നടത്തുന്ന പ്രിലിമിനറി മെയിൻസ് എക്സാമിന് ഒന്നും ഇങ്ങനത്തെ സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സെയിം പാറ്റേൺ വന്നു, ആദ്യം എഴുതിയ ആളുകൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ സംഭവിച്ചതൊന്നുമല്ല. ഇവിടെ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഏതൊരു എക്സാം എഴുതുമ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡൈസേഷനോട് കാര്യമുള്ളൂ. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, പല ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യം, ആദ്യം എഴുതിയ ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യം എക്സാം എഴുതിയ ആളുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ രീതിയിലാണ് ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവർക്കായിരുന്നു ഏറ്റവും പ്രയാസം. പക്ഷേ ഇപ്പം നിങ്ങളുടെ ഒരു PDF ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ PDF ആണ് PSC പുറത്തുവിട്ട സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു ഇക്വേഷനൊക്കെ ഉള്ളത്. നിങ്ങളിത് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അതൊരു ഇൻഡെക്സ് കൊടുക്കും, 0 to 1 ക്വസ്റ്റ്യൻസിൻ്റെ പ്രയാസത്തിനനുസരിച്ച് 0 to 1 ഇൻഡെക്സ് കൊടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇതിൽ മനസ്സിലായി, ഒരു കണക്കിൻ്റെ കളിയാണ്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല. ഞാൻ എൻ്റെ PDF എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് 1000 ആളുകൾ എഴുതിയ ക്വസ്റ്റ്യൻ, 1000 ആളുകളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു എന്ന് വിചാരിക്കുക. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതിൽ ആകെ 10 ആളുകൾ എഴുതിയിട്ടുള്ളൂ. അതായത് കൂടുതൽ ആളുകൾ എഴുതിയ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനും ഉണ്ട്, കുറച്ച് ആളുകൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് ആർക്ക് കൊടുക്കും? അതായത് പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് എഴുതി മാർക്ക് വാങ്ങിയ ആളുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ സ്റ്റാൻഡേർഡൈസേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ എന്താണ്, ഫസ്റ്റ് എക്സാം എഴുതിയ ആളുകൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക്, സെക്കൻഡ് എക്സാം എഴുതിയ ആളുകൾക്ക് കുറവ് മാർക്ക്, അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊരു വളരെ മാത്തമാറ്റിക്കൽ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്, നമ്മളിപ്പം നടന്ന പ്രിലിമിനറി മെയിൻസ് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ സിമിലർ ആയിരുന്നു. ഇപ്പോൾ അക്കാമച്ചറേയും ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് എക്സാം സെയിം അക്കാമച്ചറേയും ചോദിക്കും. മാത്സിലൊരു കണക്കാണെങ്കിൽ സെക്കൻഡ് പാറ്റേണിലും അതുപോലെ തന്നെയാണ്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ, ചോദ്യത്തിലൊരു എന്താണ് കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് റിസൾട്ടുകൾക്ക് മാറ്റം ഉണ്ടായേനെ. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന എനിക്കിപ്പോൾ PSC നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എന്താണ് ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ്. പല പല എക്സാംസിന് പല പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, അപ്പോഴാണ് ഇവിടെ ഒരു കോമ്പിറ്റൻസി ഉണ്ടാവുക. മറ്റത് ഒരേപോലെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ തന്നെ വീഡിയോ ചാനൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തു, ഇതുപോലെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വന്നു, സെക്കൻഡ് എക്സാം കഴിഞ്ഞു, തേർഡ് എക്സാം ഇതുപോലെ തന്നെ വന്നു. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ക്വസ്റ്റ്യൻസിൻ്റെ ക്വാളിറ്റി എന്തായാലും PSC കൂട്ടണം. ഇത് മാത്രമല്ല, നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല നമുക്ക് എത്ര മാർക്ക് കിട്ടി, ഒരു പിടിയില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ പ്രൊഫൈലിൽ വരേണ്ടതല്ലേ? നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാംസ് PSC എക്സാംസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയ മാർക്ക് തോറ്റോ ജയിച്ചോ അവിടെ നിൽക്കട്ടെ. നമുക്ക് PDF ഉണ്ട്, PDFൽ നോക്കി നമുക്ക് ജയിച്ചു എന്നറിയാം. ജയിച്ച ആളുകൾ സന്തോഷം, തോറ്റ ആളുകൾക്ക് വിഷമം. അപ്പോൾ ഈ തോറ്റ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കിട്ടിയ മാർക്ക് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റൂ, അല്ലെ എന്താണ് ഇതിൻ്റെ മാർക്ക് എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ PSC OMR ഷീറ്റിൻ്റെ കോപ്പി കിട്ടാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ കൂടി ഇത് ശരിക്കും നമ്മുടെ പ്രൊഫൈലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഓ നമ്മളെ എക്സാം എഴുതി നമുക്ക് സ്റ്റാൻഡേർഡൈസേഷൻ വഴി നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു, അതുകൊണ്ടാണ് ഇത്ര മാർക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ തോറ്റുപോയതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു വിശദീകരണം നമുക്ക് കിട്ടിയാൽ ഓക്കെയാണ്. ഇതാണ് ശരിക്കും SSC റെയിൽവേ എക്സാമിലൊക്കെ നടക്കുന്ന കാര്യമാണ്.
ഒരു എക്സാമിന് നമ്മൾ ഒഫീഷ്യലി എക്സാം കഴിഞ്ഞു, എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇതാണ് സ്റ്റാൻഡേർഡൈസേഷൻ കഴിഞ്ഞിട്ട്, അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയി, ഇല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആയി എന്ന് പറയും. അപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാം മുതൽ ചിലപ്പോൾ മേ ബി അടുത്തൊരു പ്രിലിമിനറി എക്സാമിന് നമുക്ക് ഈ ഒരു എന്താ പറയുക മാർക്ക് അറിയുന്ന ഒരു സിസ്റ്റം നമ്മുടെ പ്രൊഫൈലിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അതാണ് എൻ്റെ ആവശ്യം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടി, കാരണം ഇത് നിങ്ങളുടെ തന്നെ റിക്വസ്റ്റാണ്, ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിതിപ്പോൾ വീഡിയോയെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റാൻഡേർഡൈസേഷനെ കുറിച്ച് കൂടുതൽ ഞാൻ പറഞ്ഞിട്ടതാണ്, ആ ഒരു കണക്കിനെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. അത് വിചാരിച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ എഴുതാൻ നിൽക്കണം എന്നുള്ളതല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി, നമ്മളെന്തായാലും ഈ ചാനൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്താ പറയുക ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. സുറ്റിലും ടേക്ക് കെയർ, ബൈ.